تغو ناظم. Yeah.
Thank you.
Thank you.
ശിവായ ശിവശേഷം എന്റെ വചനങ്ങൾക്ക് എങ്ങനെ അനുശമയം
വിശ്വസിക്കേണ്ടതാണ്. എന്തെങ്കിലും ഇവിടെ സത്യമായി ഞങ്ങളോട് പറയുന്നു, അവർ അതിന്റെ വിധേയനാവുകയില്ല, മരണത്തിന് നമ്മൾ ജീവനിലേക്ക് വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്ന അവർ ജീവിക്കേണ്ട ഒരു സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്നാൽ ജീവന്റെ ഉറവിടമായി പിതാവിന്റെ പുത്രനെ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാണ് അഭിയാനിതവർ കുട്ടിയുടെ പുറത്തു വരും. കുടുംബാംഗങ്ങളെ വിശ്വസിച്ചായ സ്നേഹമുള്ള സഹോദരി സഹോദരിമാരെയും പരേതനായ ജോസഫ് സഹകാരിയുടെ സഹോദര പുത്രിയും കൊട്ടക്കാട്ടിൽ എം ടി ജയിക്കപ്പിന്റെ പരേതനായ എം ടി ജയിക്കപ്പിന്റെ ഭാര്യയും ആറ് മക്കളുടെ അമ്മയും ഈ ലോകകാര്യമായ കൊട്ടക്കാട്ടിലേക്ക് അമ്മ ഇന്ന് ഈ കുടുംബത്തോടും ഗർഭയുടെ നാടിനോടും യാത്ര പറഞ്ഞു. അപൂർവൻ മരിച്ച് തന്റെ ജനത്തോട് ചേർന്ന് നിന്ന് ബൈബിളിൽ വായിക്കുന്നത് പോലെ പരേതനായ തന്റെ പൂർവികരോട് ചേരുവാണ് മറ്റത്തിലേക്ക് അവരുപയോഗിക്കപ്പെടുകയാണ്. ദീർഘകാല ആയുസ് 93 വർഷത്തെ ആയുസ് ഭൂമിയിൽ നിന്നും കഞ്ഞു കൊടുത്തു. മക്കളുടെ സന്താന സൗഭാഗ്യമുണ്ട്, സാമ്പത്തികമായ ഭദ്രതയുണ്ട്, വിജ്ഞാനം ഉള്ള ഒരു കുടുംബത്തിന്റെ ഭൂമിയിൽ നിന്നും ഒക്കെ ഈ ഭൂമിയിലെ ഒരു മനുഷ്യന് സാധാരണ നിലനിൽക്കാനില്ല. ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാത്രവും യാത്രയായി എന്ന് പറയുന്ന പോലെ അമ്മയുടെ ജീവിതം ഭൂമിയുടെ ജീവിതം പൂർണ്ണമായിരുന്നു. ഇനിയുള്ള ജീവിതത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മരണശേഷമുള്ള ജീവിതമാണ്. നമുക്കറിയാം മനുഷ്യ യേശുദമ്പുരാന്റെ ജീവിതത്തിൽ യേശു ഏറ്റവും അധികം ആത്മാവബോധത്തോടുകയും പറഞ്ഞിരുന്ന വാക്യമുണ്ട്, ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയാം, ഞാൻ പിതാവിൽ നിന്ന് വരുന്നു, ഞാനും പിതാവും ഒന്നാണെന്ന്, ഞാൻ എവിടേക്ക് പോകുന്നു എനിക്കറിയാം, ഞാൻ പിതാവിലേക്ക് പോകുന്നു. ഈ സ്വത്ത് ബോധം, ഈ ആത്മാവബോധമെന്നും യേശു ക്രിസ്തുവിനകത്ത് എപ്പോഴും ഉണ്ടായിരുന്ന ഈ അവബോധത്തിൽ നിന്നാണ് യേശു തന്റെ ജീവിതവും പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പോകുന്ന ആ യേശുവിന്റെ ദത്തപുത്രന്മാരെന്ന നിലയിൽ മരണശേഷം ഒരു ജീവിതമുണ്ടെന്നുള്ളത് നമ്മുടെ അവകാശത്തിൽപ്പെട്ടതാണ്. ജീവിതത്തെക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ മരണമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവിന് യേശു ക്രിസ്തു ഒരുപാട് കാര്യങ്ങൾ മരണത്തെ പറ്റി ബൈബിളിൽ സുവിശേഷം പരാമർശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രണ്ട് ധനികളെ പറ്റി പറയുന്ന ഭാഗം മനുഷ്യൻ എനിക്ക് വരികയാണ്. ഒരു മനുഷ്യൻ അവൻ വലിയ ധനികനാണ്. ആ ധനികനായ മനുഷ്യൻ അല്പം ഉള്ളിൽ അഹങ്കാരവും സ്വയംബോധവും സ്വീകരിച്ചുകൊണ്ട് ഞാൻ വിശാലമായി എന്റെ ജീവിതം പെടുന്ന നടത്തും ആഘോഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ പഠിപ്പിക്കുകയാണ് ഘോഷ. ധനികനെ വിളിക്കുന്ന ഘോഷ എന്നാണ് വെച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ നീ എന്റെ ജീവനെ തിരികെ കൊടുത്തിട്ട് വരുമ്പോൾ ജീവിതത്തിന്റെ ക്ഷണികത നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ദിവസവും പത്രം വായിക്കുമ്പോൾ ഓരോരോ മരണങ്ങൾ അപ്രതീക്ഷിതമായ മരണം നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ക്ഷണികതയെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുവെക്കുന്നതും സംഭവിക്കുന്നതും ഒക്കെ ഒരിക്കല് ഉപേക്ഷിച്ച് പോകേണ്ടവരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആദുസുരസുനെ പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവമേ നീ ഞങ്ങൾ നിനക്കായി ശ്രദ്ധിച്ചു, നിന്നിൽ എത്തുന്നവരെ ഞങ്ങൾ അസംതൃപ്തരായിരിക്കും എന്ന് പറയുന്ന അവസരവസര ചിത്രമാണ് സുവിശേഷ ധനികൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത്. അവന്റെ ഉള്ളില് എത്രയും എങ്ങനെയൊക്കെയാണ് നിശ്ചിത പ്രാപിക്കുന്നത് ആഗ്രഹമുണ്ട്. അവൻ ചോദിക്കുന്നു, ഞാൻ നിശ്ചിത പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന്. പിന്നീട് നമുക്കറിയാം സുവിശേഷ കൽപ്പന കത്തി വായിക്കുന്നുണ്ടോ ചോദിച്ചു, പോവാ വായിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണത പ്രാപിച്ച് നീ നെഞ്ചു ദൈവത്തോടുകൂടി നിർത്തലാകണമെങ്കിൽ സമരട്ടെ, നീയൊരു നല്ല സമരക്കാരനാകണം, നീ കുറച്ചുകൂടി അവധാനി കാണിക്കണം. നിനക്ക് കിട്ടിയത് കൊണ്ട് നീയും നിന്റെ കുടുംബം മാത്രം ഒതുങ്ങി ജീവിച്ചാൽ പോരാ, നിന്റെ നിനക്ക് സമൃദ്ധമായ നീവും നൽകുന്നതിന്റെ ഓഹരി മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചെങ്കിൽ നിനക്ക് പൂർണ്ണത പ്രാപിച്ച് നെഞ്ചിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ധനികനായി മനുഷ്യരുടെ കർത്താവായ ഈശോ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം യേശുവിന്റെ പ്രബോധനങ്ങളും എല്ലാം വളരെ പ്രവചനാത്മകമായ പ്രബോധനപരമായ ശക്തിയുള്ള വചനങ്ങളാണ്. ഇതെല്ലാം തമ്പുരാന്റെ കർത്താവിന് നമ്മൾ വായിക്കണമെന്ന് അവരാഗ്രഹിക്കുകയാണ്. ഞാൻ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും, ഞാൻ പോകും, ഞാൻ വീണ്ടും വരും, അന്നാൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. അവിടെ ഒരു ഭവനമുണ്ട്. ഇത് കർത്താവിന്റെ ആലങ്കാരികമായ വാക്കുകളൊന്നും അല്ല, മറിച്ച് അസന്നിഗ്ധമായ സത്യമായ വാക്കുകളാണ്. അങ്ങനെ നിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഭൂമിയിൽ മനുഷ്യരായ നമ്മൾ എല്ലാവരും. അങ്ങനെ ജീവിക്കുവാനായിട്ട് നമ്മൾ സാധിക്കണം. അങ്ങനെ ജീവിക്കുവാൻ സാധിച്ചെങ്കിൽ മനുഷ്യരായ ഒരു ഭാഗ്യമാണ്, ഒരു അമ്മയെ സംബന്ധിച്ച് അത് വലിയ ഭാഗ്യം തന്നെയാണ്. അതുപോലെ തന്നെ
You got it.
നീതിയുടെ മുടി എന്നെ മാറാകട്ടെ. വിശ്വസ്തരായ തന്റെ ഹൃദയർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിച്ചു മാറാകട്ടെ. ദൈവാലയത്തിലേക്കുള്ള നമുക്ക് ആരംഭിക്കാം. പരേതിയിലുള്ള മനസ്സൂര്യമായി പ്രാർത്ഥനകൾക്കായി ചിട്ടയോടു കൂടി നമുക്ക് രാവ്യാത്രി കൊണ്ടുപോകാം. മറ്റുകളെ പ്രാർത്ഥിച്ച് നമുക്കൊരു Thank you.
Thank you.
അവനെ ഇടയിലാണ് അവനെ ദൈവമേ
ദേശത്തമാർ വിശ്രമങ്ങളുടെ കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമോദീസായ മുദ്രിതവും പരിശുദ്ധ കുർബാനയായ പരിപുഷ്ടവും വിശുദ്ധ നിലത്താൽ അഭിഷേകവുമായ ശരീരത്തിന് നിരദീപുദ്രനാർത്ഥയാകവനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ ബൗദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ ശുഭേശ്വരോപാകൊണ്ട് നീന ചളിക്കുക ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക ഞാൻ മഞ്ഞയേക്കാൾ വെണ്മയുള്ളവനാകും. നാമിനും പുത്രനും വിശുദ്ധാത്മാവിനും സുവേ. മനുഷ്യാദിമൊടിയാകുന്നു മുടിയിലേക്ക് തന്നെ മുടങ്ങുമെന്ന് അടിച്ചത് സ്വനത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്നെ വനസ്വാതത്തെ നീശ്വരിച്ചുദ്ധമായ പ്രതാശതകൾ അത്യനായ ദൈവത്തിന്റെ ആസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ശുഭേശ്വരാ. മനുഷ്യാദിമൊടിയാകുന്നു മുടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന്